വാർത്തകൾ തുടരുന്നു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ MM അബ്ദുറഹ്മാന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയ കേസിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്തത് പ്രദേശത്ത് അശാന്തി പരത്തുന്നുവെന്ന് നേതാക്കളായ MK മുഹമ്മദ്, KA അഷ്റഫ്, അബ്ബാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ എം അബ്ദുറഹ്മാന്റെ വീടിന് കല്ലെറിഞ്ഞു എന്നുള്ള ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അതിന് അവർ വന്ന് നോക്കി പോലീസ് വന്ന് അതിൻ്റെ ഇത് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലാണ് ഞങ്ങളെ നാലാൾക്കാരുടെ പേര് സംശയിക്കുന്നുണ്ടെന്നുള്ള നിലക്ക്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പിന്നീട് ഞങ്ങൾ ആറാളെ വിളിച്ച് 9 ദിവസം കഴിഞ്ഞാൽ വിളിച്ചത്. അതിനിടയ്ക്ക് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. 9 ദിവസം കഴിഞ്ഞ് പോലീസുകാരൻ വിളിച്ച് തെളിവെടുത്തതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ SI വിളിപ്പിച്ചു. SI വിളിപ്പിച്ച് ഞങ്ങളോട് വീണ്ടും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ദിവസമായിട്ടും ഇപ്പോൾ ഇന്നൊക്കെ ഒരു മാസമായിട്ടുണ്ട് ഈ ഇതുകൾ നടന്നിട്ട്. ഇതുവരെ അതിന് വേണ്ട നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. വൃക്ക മാറ്റിവെക്കാൻ യുവാവ് സഹായം തേടുന്നു. വൃക്കകൾ തകരാറിലായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും സഹായം തേടുന്നു. മതിലകം പഞ്ചായത്തിലെ പാപ്പിനിവട്ടം സൊസൈറ്റിക്കടുത്ത് മാടേനി വീട്ടിൽ സുകുമാരന്റെ മകൻ രാജേഷാണ് ജീവിതം കരകയറാനായി ഉദാരമതികളുടെ കനിവ് തേടുന്നത്. 2 വൃക്കകളും പ്രവർത്തനരഹിതമായ രാജു ഇപ്പോൾ ജീവൻ നിലനിർത്താൻ കൊടുങ്ങല്ലൂർ MIT ആശുപത്രിയിൽ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ വൃക്ക മാറ്റിവെക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് പിതാവ് സുകുമാരൻ വൃക്ക നൽകാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി കുടുംബം നെട്ടോട്ടമോടുകയാണ്. രാജുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് മതിലകം ശാഖയിൽ രാജേഷിന്റെ പേരിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 1969001005020290 IFS കോഡ് FDRL 0001696. കൊടുങ്ങല്ലൂർ വെളിച്ചപ്പാട് സംഘം 7-ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. ശ്രീനാരായണ ഹാളിൽ നടന്ന സമ്മേളനം പ്ലാനിംഗ് ബോർഡ് അംഗം CP ജോൺ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ചന്ദ്രൻ സ്വാമി കണ്ണൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം കമ്മീഷണർ KR ഹരിദാസ്, സുരേന്ദ്രവർമ്മ തമ്പുരാൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി മുഖ്യാതിഥിയായിരുന്നു. K ചന്ദ്രശേഖരൻ അനുഗ്രഹ പ്രഭാഷണവും VK ശങ്കരൻ കുട്ടിപ്പണിക്കർ തിരിച്ചറിയൽ കാർഡ് വിതരണവും നിർവഹിച്ചു. CB ശിവസ്വാമി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. മുൻ MLA ഉമേഷ് ചളിയിൽ, ദേവസ്വം മാനേജർ സുനിൽ കർത്ത, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് T സുന്ദരേശൻ മാസ്റ്റർ, ഗോപാലകൃഷ്ണ പണിക്കർ, AP വേണുഗോപാൽ, ചന്ദ്രൻ, ഉല്ലാസ് കണ്ണൂർ, വത്സൻ വല്ലച്ചിറ, ENN ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ നീന്തൽ മേള കോട്ടപ്പുറം കോട്ടയിൽ നടന്നു. മാടൻകുളം സ്വിമ്മിംഗ് പൂളിൽ നടന്ന മത്സരം വാർഡ് കൗൺസിലർ VM ജോണി ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം സെന്റ് ആൻസ് അക്വാറ്റിക് അക്കാദമി പ്രസിഡന്റ് ബെൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. KC രഞ്ജിത്, റഷീദ് മാസ്റ്റർ, മനീഷ്, കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈപ്പമംഗലത്ത് ചുമട്ട് തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കൈപ്പമംഗലം പള്ളി നടക്കിയ സമീപം താമസിക്കുന്ന പുന്നക്കത്തറ രാജനാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ പള്ളിനടയിലെ പച്ചക്കറി കടയിലേക്ക് വന്ന കായക്കുലകൾ ഇറക്കിയതിനു ശേഷം തളർച്ച തോന്നിയ ഇയാൾ കടത്തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന 3 പിടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ദേവയാനിയാണ് ഭാര്യ. രജനി മകളും രാജൻ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാമക്കാല ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ബൈത്തുൽ റഹ്മയുടെ താക്കോൽ ദാനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. KSU കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ മതിലകത്ത് നടന്നു. കൊടുങ്ങല്ലൂർ വെളിച്ചപ്പാട് സംഘം 7-ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.